ഇപ്പോൾ തരംഗമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒപ്പമുള്ള ഒരു പശുക്കിടാവാണ്. കഴിഞ്ഞ മാസമാണ് ഡൽഹിയിലെ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ സ്വന്തം വസതിയിൽ ഈ പശുക്കുട്ടി ജനിച്ചത്. ഈ പശുക്കുട്ടിയെ പരിപാലിക്കുന്നതും പൂജ കഴിപ്പിക്കുന്നതുമായ വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. മോദി പശുക്കിടാവിന് പ്രത്യേക പൂജ അർപ്പിക്കുകയും ചെയ്തിരുന്നു. പശുക്കുട്ടിയെ ഷോൾ പുതപ്പിച്ച് പീഠത്തിലിരുത്തി ദുർഗാ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. നെറ്റിയിൽ വെളുത്ത ജ്യോതിയുടെ ആകൃതിയിലുള്ളതിനാൽ പശുക്കുട്ടിക്ക് ദീപജ്യോതി എന്നാണ് പേര് നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ആരാധനകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു മതമാണ് ഹിന്ദുമതം. ദൈവങ്ങളെ കൂടാതെ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഹിന്ദുക്കൾ ആരാധനയുടെ ഭാഗമാക്കാറുണ്ട്. അത് നമുക്കറിയാം. അത്തരത്തിൽ ഹിന്ദുമതത്തിൽ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പശുക്കൾ എന്ന് പറയുന്നത്. പുരാണങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഗോക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പരമേശ്വരന്റെ വാഹനമായ നന്ദിയും പാലാഴി മദരത്തിൽ നിന്ന് രൂപം കൊണ്ട കാമധേനു എന്നിങ്ങനെ പുരാണങ്ങളിൽ നമുക്ക് ഗോക്കളെ കാണാം പല രീതിയിൽ. വൈഷ്ണവ പുരാണത്തിൽ പശുവിനെ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിയുടെ ആൾ രൂപമായി തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ഭാഗവത പുരാണത്തിലാണെങ്കിൽ ഭൂമി ഒരു പശുവിന്റെ രൂപം എടുത്തുകൊണ്ട് അവളെ സംരക്ഷിക്കാൻ വിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നുമുണ്ട്. അതിനാൽ തന്നെയാണ് മഹാവിഷ്ണുവിനെ പശുവിന്റെ സംരക്ഷകനായ ഗോപാലൻ എന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ ഏറ്റവും പവിത്രമായ സൃഷ്ടിയായ പശുവിനെ ഹിന്ദുക്കൾ കണക്കാക്കുന്നുണ്ട്. 33 കോടി ആരാധനാമൂർത്തികൾ ഹിന്ദുമതത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ അനുഗ്രഹം നേടാനുള്ള ഏറ്റവും ലളിതവും എളുപ്പവുമായ വഴിയായി ഗോക്കളെ ആരാധിക്കുന്നതിനെ ഹിന്ദുക്കൾ തന്നെ കണക്കാക്കുന്നുണ്ട്. അതുതന്നെയാണ് പ്രധാനമന്ത്രി പശുക്കുട്ടിയോടുള്ള വാത്സല്യം കാട്ടുന്നതും. പ്രധാനമന്ത്രി തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പുതിയ അതിഥിയുടെ വരവ് അറിയിച്ചിരിക്കുന്നത്. ഗോക്കൾ സർവസുഖം പ്രദാനം ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നു എന്ന മുഖവരിയോടെയാണ് മോദി ഈ വിവരം കഴിഞ്ഞ മാസം പങ്കുവച്ചത്. പശുക്കുട്ടിയുടെ നെറ്റിത്തടത്തിൽ പ്രകാശത്തിന് സമാനമായ ഒരു അടയാളമുണ്ടെന്നും അതിനാൽ തന്നെ ദീപജ്യോതി എന്ന് അതിന് പേരിട്ടു എന്നും അദ്ദേഹം കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. പശുക്കുട്ടിയുമായി പ്രധാനമന്ത്രി സമയം ചിലവഴിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് അത് പങ്കുവച്ചത്. ദീപജ്യോതിയെ മോദി ഓമനിക്കുന്നതും മറ്റും ചിത്രങ്ങളിൽ കാണാം. വീട്ടിലെ മുറിക്കുള്ളിലും മറ്റും പശുക്കുട്ടിയെ പരിലാളിക്കുന്ന പ്രധാനമന്ത്രി പൂജാമുറിയിൽ വെച്ച മാലയും പുടവയും അണിയിക്കുന്നതും വീഡിയോയിലുണ്ട്. പശുക്കുട്ടിക്കൊപ്പം മോദി പൂന്തോട്ടത്തിൽ നിൽക്കുന്നതായും വീഡിയോയിൽ കാണാം.